ഹലോ, ഇന്ന് നമ്മൾ ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. മിറക്കിൾ ചിക്കൻ. മിറക്കിൾ ചിക്കൻ എന്ന പേര് വരാൻ കാരണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇതിന് കുറച്ച് ചുവന്നുള്ളി, പിന്നെ വറ്റൽമുളക്, ഒരു സ്പൂൺ വിനാഗിരി, കുറച്ച് ചിക്കൻ. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായാൽ നമുക്ക് അടിപൊളി ഒരു ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കുക. 1 കിലോ ചിക്കനിലേക്ക് 250 ഗ്രാം ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി കുറച്ചധികം തന്നെ വേണം. ഇത് ഇത്ര തന്നെ എടുക്കണം, കുറയ്ക്കരുത്. അത് ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചതച്ചെടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലും ആവാം. പക്ഷേ മിക്സിയിലാവുമ്പോൾ ഒത്തിരി അരിഞ്ഞു പോവരുത്, ചെറുതായിട്ടൊന്ന് ചതയ്ക്കാനേ പാടുള്ളൂ. ഒന്നുകിൽ അമ്മിയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കണ ചെറിയ ഉരലുണ്ടല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ കുത്തി ചതയ്ക്കണത്, അതിൽ ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ അമ്മിയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുത്തിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചതഞ്ഞ് കിട്ടും. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോരുത് നമുക്ക്, അപ്പോൾ ഈ ചിക്കൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം ഞാനെല്ലാം ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുളക്, നമുക്ക് ആവശ്യത്തിന് വറ്റൽമുളക് എടുക്കുക. പൊടിച്ച് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കോലിൽ ഇങ്ങനെ കോർത്തിട്ട്, പപ്പടക്കോലിൽ കോർത്തിട്ട് സ്റ്റൗവിലൊന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, ഒരുപാട് സമയം കാണിക്കണ്ട. ഒന്നങ്ങ് ചുട്ടെടുക്കുക, അപ്പോൾ ഒരു ടേസ്റ്റാണത്. എന്നിട്ട് അത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് മിക്സിയിൽ. ഒരുപാട് പൊടിയേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇടിച്ച മുളക് എന്ന് പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുപോലെ ചെയ്താൽ മതി. ഇനി ചട്ടി വെച്ചു, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാനൊരു 4 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇത്തിരി കൂടുതലിരുന്നോട്ടെ, ടേസ്റ്റ് ചെയ്യണത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒട്ടും വെള്ളം ഒഴിക്കണില്ല നമ്മൾ ഈ കറിയിലേക്ക്. കറിയല്ല ഇത്, ഒരു ഗ്രേവി കുറഞ്ഞൊരു ഐറ്റമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പം തന്നെ പെട്ടെന്ന് വഴന്ന് വരാനും നല്ലതാണ്. ഇപ്പോൾ ചിക്കനിലേക്കും കൂടിയുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ മുളക് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, എരിവിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചെയ്യാം, കുറച്ച് വേണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മുളകിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് പോകണം. ഒരുപാട് അങ്ങനെ റോ ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം നമ്മൾ ഫ്ലെയിമിൽ കാണിച്ചിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുള്ളതാണ്. വിറകടുപ്പുള്ളവർ, വിറകടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ വിറകടുപ്പിൽ കാണിക്കുക. കുറച്ച് സമയം അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ കണ്ടോ, പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാനും അത്യാവശ്യം ടേസ്റ്റാണ് കേട്ടോ. ചിക്കനൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ടേസ്റ്റാണ്. ഉള്ളി കുറച്ചധികം വേണം ഈ ചിക്കന്. വേറെ നമ്മൾ ഇഞ്ചിയൊന്നും ഇടുന്നില്ല, വെളുത്തുള്ളിയൊന്നും. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ കഴിയുന്നത്ര ചെറിയ പീസസാക്കി കട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് വലിയ പീസാവുമ്പോൾ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം ഇതിലേക്ക് വലിയ പീസാവുമ്പോൾ അതിലേക്ക് മസാലയൊക്കെ പിടിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, ഒട്ടും നമ്മൾ വെള്ളം ഒഴിക്കണില്ല. അപ്പോൾ ചിക്കൻ ഇട്ട ഉടനെ നമ്മൾ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ചിക്കനിൽ തന്നെ വെള്ളം ഒരുപാട് ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് പിന്നെ ആ വെള്ളത്തിൽ കിടന്ന് നമ്മൾ തുറന്നിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുക. ഒരു 5 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ കിടന്നോട്ടെ. ഇപ്പോൾ കണ്ടോ, ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നതാണ്. അപ്പോൾ നല്ലതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, നല്ല റെഡ് കളറൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അധിക സമയമൊന്നും അങ്ങനെ അടച്ച് വെക്കൂല. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടന്ന്, ഇതിൽ കിടന്ന് പരണ്ട് വരണം. കുറച്ചധികം തന്നെ സമയം എടുക്കും ഇത് റെഡിയായി വരാൻ. ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതിയെന്നേ ഉള്ളൂ. നമ്മൾ വേറെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയൊന്നും ഉപയോഗിക്കണില്ല.
നമുക്ക് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇടണില്ലല്ലോ, ചുവന്നുള്ളി മാത്രമല്ലേ ഇടുന്നുള്ളൂ, വേറെ പൊടികൾ, ഗരം മസാല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല വെറൈറ്റിയാണ്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ആക്കി എടുക്കണം, നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നില്ല, ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ കളറൊന്ന് മാറി വരും ചെയ്യും, റെഡിയായി വരുമ്പോഴേക്ക് വെള്ളമൊക്കെ വറ്റും ചെയ്യും. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ട് കരിഞ്ഞു പോവും. നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരിക്കലും വറ്റില്ല, വെള്ളം തന്നെ അങ്ങനെ കിടക്കും. അപ്പോൾ ചിക്കൻ ഓവർ കുക്ക്ഡായിട്ട് അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരും. അപ്പോൾ അങ്ങനെയും ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം തന്നെ എടുത്ത് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ്. നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ എപ്പോഴെപ്പോഴും ഇളക്കണ പോലെ തോന്നും, അത് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ്, വീഡിയോ ലെങ്ത് കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എപ്പോഴെപ്പോഴും ഇളക്കൊന്നും വേണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടു കൊടുത്താൽ മതി. ഇപ്പോൾ അങ്ങനെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഏകദേശം ആയി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടോ കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ ഉള്ളിൻ്റെ ടേസ്റ്റ് അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, വറ്റൽമുളക്, ചുവന്നുള്ളി, സവോള, സോറി വിനീഗർ, ഇത്രയും മതി. സവോള വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. അവസാനം, ഏറ്റവും അവസാനം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ആ വിനീഗറും കൂടി ഒഴിക്കുന്നതോടുകൂടി നല്ലൊരു സ്മെല്ല് വരും, കാരണം ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു, അതിൻ്റെ ടേസ്റ്റൊക്കെ ചിക്കനിലേക്ക് പിടിച്ചു. ചിക്കൻ ഫ്രൈ അല്ല ഇത്, കാരണം നമ്മൾ ഓയിലൊന്നും ഒരുപാട് ഒഴിക്കണില്ല. ഇപ്പോൾ ഇതാ കണ്ടോ റെഡി ആയിട്ടുണ്ട്. നല്ല കരിവേപ്പിലയിലൊക്കെ കിടന്ന് മൊരിഞ്ഞ് നല്ല അടിപൊളി ചിക്കനാണ്. ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂവെങ്കിൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. 1 കിലോ ചിക്കനിലേക്ക് 750 ഗ്രാം ചുവന്നുള്ളി തന്നെ വേണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല അടിപൊളി റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.